തിരുവനന്തപുരത്തിന്റെ മലയോര ഗ്രാമമായ നെടുമങ്ങാട് നിന്ന് ഭരണപദത്തിലേക്കെത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ അവർഗളെ സ്നേഹത്തോടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, വേദിയിലുള്ള ഗതാഗത മന്ത്രി അഡ്വക്കേറ്റ് ആൻ്റണി രാജു, പ്രിയപ്പെട്ട കൗൺസിൽ പ്രിയപ്പെട്ട മേയർ കുമാരി ആര്യ രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ രാഖി രവികുമാർ, നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഖനീഷ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കഴിഞ്ഞ വർഷങ്ങളിൽ സ്കൂൾ അന്തരീക്ഷമെല്ലാം നല്ല ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ വെർച്വലായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നെങ്കിലും കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും കുട്ടികളുടെ നല്ല ഉത്സാഹത്തോടു കൂടി ഈ ദിവസം വരവേൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വീടുകളിലും ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കുഞ്ഞുങ്ങൾ ഈ ദിനം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ COVID-19 പശ്ചാത്തലത്തിൽ നമുക്കിത് മാത്രമേ കഴിയൂ എന്ന് നമുക്കെല്ലാം അറിയാം. വിദ്യാഭ്യാസ വകുപ്പ് വളരെ ചിട്ടയോടുകൂടി തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു വീഴ്ചയുമില്ലാതെ അധ്യയനം ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ തയ്യാറായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ പദ്ധതികളും മുടക്കമില്ലാതെ എല്ലാ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും വീഴ്ച കൂടാതെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തെ നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതുപോലെ പഠനത്തിനുള്ള പൊതു അസൗകര്യങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, പുതുതായി കുട്ടികൾക്ക് അധ്യാപകരുമായി സംവദിക്കാനുള്ള അവർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ആ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പരിപാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ഗതാഗത മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിൽ വെച്ച് നടത്തുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടും പ്രവേശനോത്സവം നടത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സ്കൂൾ തന്നെയാണ് നമ്മുടെ ഈ കോട്ടണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ നാളുകളിൽ പലതവണ ഈ സ്കൂളുമായി ദൈനംദിന ഇടപെടാൻ 10 വർഷക്കാലം എൻ്റെ കുഞ്ഞുമായി പല ദിവസങ്ങളിലും ഈ സ്കൂളിൽ വന്നുപോയ ഒരു ദിവസങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം അഹമാറി കോട്ടണൽ സ്കൂളിൻ്റെ മാത്രമല്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് 5 വർഷം കൊണ്ട് കേരള ഗവൺമെൻറ് കൈവരിച്ചത്. ആ പ്രവർത്തനങ്ങളിലെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രവേശനോത്സവത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം.